അപ്പോൾ നമ്മളെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നമ്മളത് റിക്വയർമെൻറ്റ്സ് ഓഫ് ഐസൊലേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ ഇൻ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്. അപ്പോൾ ഇതും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് എക്സാമിന് എഴുതുന്ന രീതിയിൽ പഠിച്ചാൽ മതി. അപ്പോൾ ഇതിലുള്ള ഓരോ സെൻറ്റൻസ് ഇതുപോലെ പഠിക്കണമെന്നില്ല. അപ്പോൾ എന്താണ് ഐസൊലേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ ഇൻ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്? ആ, അപ്പോൾ എന്താണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്? എന്താ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട്? അപ്പോൾ നമ്മൾ പറഞ്ഞു എസ് സി ആർ എന്ന് പറയുന്ന ഒരു സ്വിച്ചാണ്. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ ഒരു ഫയറിംഗ് പൾസ്, ഒരു സ്വിച്ചിങ് സിഗ്നൽ കൊടുത്തിട്ടാണ് ആ സ്വിച്ച് ഓണാക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സ്വിച്ച് ഓണാക്കുന്ന സർക്യൂട്ടാണ് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ. അല്ലേ, നമ്മളിപ്പോൾ ഇതാണ് എസ് സി ആർ എങ്കിൽ, സോറി, എസ് ടി ആർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സർക്യൂട്ടിൽ ഇവിടെ ഒരു ഗേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആർ ആൻഡ് ആർ സി ട്രിഗറിംഗ് എന്നൊക്കെ പഠിച്ചു അല്ലേ. ഇപ്പോൾ ആർ ട്രിഗറിംഗ് ആണ് അല്ലെങ്കിൽ ആർ സി ട്രിഗറിംഗ് ആണ്. ഇപ്പോൾ ആർ സി ട്രിഗറിംഗ് ഒക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഏതോ ഒരു ട്രിഗറിംഗ് സർക്യൂട്ട്, ഏതെങ്കിലും ഒരു ട്രിഗറിംഗ് സർക്യൂട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഗേറ്റിന് സിഗ്നൽ കൊടുക്കുക അല്ലേ. അപ്പം ഈ ഒരു ട്രിഗറിംഗ് സർക്യൂട്ടിൽ നമ്മൾ ഒരു സ്മോൾ വോൾട്ടേജ് ആയിരിക്കും നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ട് എസ് സി ആറിന് കൊടുക്കുക അല്ലേ. അപ്പോൾ ഈ എസ് സി ആറിന് പകരം വേറെ മോസ്ഫെറ്റ് അങ്ങനെയുള്ള സ്വിച്ചസൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്വിച്ചിങ് പൾസസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഓരോരോ പവർട്രോണിക്സ് ഡിവൈസസിനും ഓരോ രീതിയിലായിരിക്കും കൺട്രോളിങ് സിഗ്നൽസ് കൊടുക്കുക. അപ്പോൾ ഈ കൺട്രോളിങ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡിഫറെൻറ്റ് എന്താണ് കൺട്രോൾ മെത്തേഡ്സ്, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രൊസസ്സർ, DSP, അപ്പം അങ്ങനെയുള്ള നമ്മുടെ എന്താണ് ലോജിക് ജനറേറ്റേഴ്സ്, ലോജിക് ഗേറ്റ്സ്, അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ആയിരിക്കും നമ്മൾ ഇതിലുള്ള സ്വിച്ചസിന് ആവശ്യമായ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പം നമ്മൾ എസ് സി ആർ ഹാൻഡിൽ ചെയ്യുന്ന, അതായത് എസ് സി ആറിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ ഗേറ്റിലേക്ക് വരുന്നത് ഒരു ലോ പവർ സിഗ്നലായിരിക്കും, ഒരു ലോ പവർ സിഗ്നലായിരിക്കും. എന്നാൽ ഈ എസ് സി ആർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളത്രയാണ് വെരി ഹൈ. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് വെറുതെ ലോഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു 20 kV, അതായത് 200 kV വരെ നമുക്ക് എസ് സി ആറിന് പവർ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ പവറാണ് നമ്മുടെ എസ് സി ആർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ബട്ട് ഇതിൻ്റെ ഗേറ്റിൽ കൊടുക്കുന്നത് ഒരു ലോ പവർ സിഗ്നലായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ കേസ് എസ് സി ആർ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ, അതൊരു ഹാർഡ്വെയർ ഡിവൈസാണ്. അപ്പോൾ ഈ ഹാർഡ്വെയർ ഡിവൈസിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഗേറ്റ് ആനോഡിന് ചിലപ്പോൾ ഗേറ്റിലേക്കൊക്കെ ഷോർട്ടായിട്ട് ഗേറ്റിലേക്കൊക്കെ കറണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഹൈ വോൾട്ടേജിൽ ഒരു ഹൈ കറണ്ട് നമ്മൾ ഈ ലോ പവർ സിഗ്നലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് മൊത്തം എന്ത് ചെയ്യും, ഇത് ഡിസൈൻഡ് ഫോർ 5 volt അല്ലെങ്കിൽ വെരി സ്മോൾ പവർ സിഗ്നൽസ്. അപ്പോൾ ഇത്ര ഹൈ വോൾട്ടേജ് ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ലോ പവർ സർക്യൂട്ട്സ് എന്ത് ചെയ്യും, ബേണായി പോകാനോ കത്തിപ്പോവാനോ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ ഹൈ പവർ സർക്യൂട്ടിനെയും നമ്മളെ കൺട്രോൾ സർക്യൂട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസൊലേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ആൻഡ് സിങ്ക്രണൈസേഷൻ സർക്യൂട്ട് ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഐസൊലേഷൻ മീൻസ് ദർ ഷുഡ് ബി ഒപ്റ്റിക്കൽ ഐസൊലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമർ, ഇലക്ട്രോണിക് എന്താണ് മാഗ്നറ്റിക് ഐസൊലേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസൊലേഷൻ ഉണ്ട്. അതായത് ഹൈ പവർ സർക്യൂട്ടിൽ നിന്ന് ലോ പവർ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പം എന്താണ് ഈ ഒരു എക്സാമ്പിളിൽ നിങ്ങൾ വായിച്ചു നോക്കുക, സിഗ്നൽ ഐസൊലേഷൻ ബേസിക് ഗേറ്റ്. നമ്മളിതാണ് സ്വിച്ച്, എന്താണ് ഇതാണ് നമ്മളെ ട്രാൻസിസ്റ്റർ T1 T2, ഈ രണ്ട് ട്രാൻസിസ്റ്ററിലേക്കും ഇതാണ് അതിൻ്റെ ബേസ് ഡ്രൈവ് സർക്യൂട്ട്, അതായത് അതിൻ്റെ ബേസ് കറൻറ്റ് കൊടുക്കുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഡ്രൈവ് സർക്യൂട്ട്, ഇതാണ് അതിൻ്റെ സിഗ്നൽ ഐസൊലേഷൻ, അതായത് ഇതാണ് ലോജിക് ആൻഡ് കൺട്രോൾ. നമ്മളെ DSP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, DSP ലോജിക് സിഗ്നൽസ്, DSP അതുപോലെ ഇതാണ് ഡിസ്പേസ്, അങ്ങനെ മൈക്രോ പ്രൊസസ്സർ, മൈക്രോ കൺട്രോളർ, അങ്ങനെ ഡിഫറെൻറ്റ് സ്വിച്ചിങ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ഉണ്ട്, ലോജിക് ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ്. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന സിഗ്നൽ,
ആ സിഗ്നലിന് ഒരു ഐസൊലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടിലേക്ക് കൊടുക്കുക. അപ്പോൾ ഗേറ്റ് ഡ്രൈവ് സർക്യൂട്ടായിരിക്കും നമ്മുടെ ബേസ്, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ബേസ്, എസ് സിആറിൻ്റെ കേസിൽ ഗേറ്റ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗേറ്റിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ദ ബേസിക് വേ ടു പ്രൊവൈഡ് ഇലക്ട്രിക്കൽ ഐസൊലേഷൻ ആർ ഈദർ ബൈ ഒപ്റ്റോ കപ്ലർ. അപ്പോൾ ഒപ്റ്റോ കപ്ലർ മീൻസ് എന്താണ്? നമ്മുടെ പവർ സിഗ്നലിൻ്റെയും ലോ പവർ സിഗ്നലിൻ്റെയും നമ്മുടെ ഹൈ പവർ ഹാൻഡ്ലിംഗ് ഡിവൈസിൻ്റെ ഇടയിൽ ഒരു ഒപ്റ്റോ, ഒരു ലൈറ്റ് കൊണ്ടുള്ള ഒരു ഐസൊലേഷൻ ആണ് ഒപ്റ്റോ കപ്ലർ. നെക്സ്റ്റ് വരുന്നത് ഫൈബർ ഒപ്റ്റിക്സ് ഓർ ബൈ, ആ ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിച്ചിട്ട്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫോമർ. അപ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഒപ്റ്റോ കപ്ലർ, രണ്ടിലും ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഒപ്റ്റോ കപ്ലേഴ്സ് നോക്കുക. ഈ ഒപ്റ്റോ കപ്ലേഴ്സ് നിങ്ങൾക്ക് ഇനിയിപ്പം എസ് എയ്റ്റിൽ പ്രൊജക്റ്റ് ചെയ്യാനോ, എസ് സെവൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒപ്റ്റോ കപ്ലേഴ്സ് വേണ്ടി വരും. നിങ്ങൾ പവർട്രോണിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്വിച്ചിങ് ഡിവൈസൊക്കെ യൂസ് ചെയ്യുന്ന ഏതൊരു സർക്യൂട്ടിലും ഈ ഒപ്റ്റോ കപ്ലേഴ്സ് വേണം. അപ്പോൾ സൂക്ഷിക്കുക. ഓക്കെ, സോറി, സൂം ചെയ്യാം. എന്താണ് ഇതാണ് നമ്മളെ സിഗ്നൽ ഫ്രം കൺട്രോൾ ലോജിക്, അതായത് മൈക്രോ പ്രൊസസ്സർ അല്ലെങ്കിൽ കൺട്രോൾ ലോജിക് ഏതെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിന്ന് വരുന്ന സിഗ്നൽ. അതായത് ഇങ്ങനെയുള്ളൊരു സ്മോൾ ഒരു 5 വോൾട്ട് സിഗ്നലാണ് വരുന്നത് വിചാരിക്കുക. അതായത് ഓൺ ഓഫ് എന്നില്ല, 5 വോൾട്ട് സിഗ്നലാണ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്തു? ഇവിടെ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്, LED. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സിഗ്നലിന് പ്രൊപ്പോർഷണലായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു സിഗ്നലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഹൈ ആവുന്ന സമയത്ത് ഈ LED എന്ത് ചെയ്യും? ബ്ലിങ്ക് ചെയ്യും. ലോ ആവുമ്പോൾ 0, ഇവിടെയും ബ്ലിങ്ക് ചെയ്യും, അല്ലേ? ഈ സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് LED എന്ത് ചെയ്യും? ഒരു ലൈറ്റ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമ്മളിവിടെ ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യും. ഫോട്ടോ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിസ്റ്ററിൽ ഒരു ബേസിൽ ഒരു കറണ്ട് കൊടുക്കുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഓണാവുന്നത്. അല്ല, ഫോട്ടോ ട്രാൻസിസ്റ്ററിൽ ബേസിലൊരു ലൈറ്റ് കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോ ട്രാൻസിസ്റ്റർ ഓണാവുന്നത്, അല്ലേ? അപ്പം LED എപ്പോഴാണോ കത്തുന്നത് ആ ടൈമിലൊക്കെ ഇതിൻ്റെ ബേസിൽ ലൈറ്റ് കിട്ടും, ഫോട്ടോ ട്രാൻസിസ്റ്റർ ഓണാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു സിഗ്നല് ഇവിടെ എന്ത് ചെയ്തു? ഒരു പവർ സിഗ്നലായിട്ട് മാറി. അതായത് ഫോട്ടോ ട്രാൻസിസ്റ്റർ ഓണാവുമ്പം നമ്മൾ കൊടുക്കുന്ന VBB എന്ത് കിട്ടും? ഇവിടെ കിട്ടും. അപ്പോൾ ഇതേ സിഗ്നലിനെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഹൈ പവർ, ഇവിടെ VBB ഒരു 500 വോൾട്ട് ആണെങ്കിൽ അത്രയും വോൾട്ടിലെ പൾസായിട്ട് മാറി. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന സ്മോൾ സിഗ്നലിന് ഒരു LED ഉപയോഗിച്ച്, എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് LEDയും ഒരു ഫോട്ടോ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? ഹൈ പവർ സിഗ്നലാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് ഒപ്റ്റോ കപ്ലേഴ്സ്. അത് ഒപ്റ്റോ ലൈറ്റ് കൊണ്ട് ഹൈ പവർ സർക്യൂട്ടിനെയും ലോ പവർ സർക്യൂട്ടിനെയും വേർതിരിക്കുന്നു. കൺസിസ്റ്റ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ ആൻഡ് ബിൽറ്റ് ഇൻ എ സ്മിത് ട്രിഗർ. എ പോസിറ്റീവ് സിഗ്നൽ ഫ്രം ദി കൺട്രോൾ ലോജിക് കോസസ് ദ LED ടു എമിറ്റ് ലൈറ്റ് ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ഒപ്റ്റിക്കലി സെൻസിറ്റീവ് ബേസ് റീജിയൻ ഓഫ് എ ഫോട്ടോ ട്രാൻസിസ്റ്റർ. അപ്പം ആ ലൈറ്റ് ഫാൾ ചെയ്യാം, അപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, എപ്പോഴാണോ ലൈറ്റ് ഫാൾ ചെയ്യുന്നത് ആ ടൈമിൽ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഓൺ ആവും, നമ്മൾ എന്താണ് പവർ സർക്യൂട്ടിലേക്ക് കണക്ഷൻ പോവും. ദ റിസൾട്ട് ഇൻ വോൾട്ടേജ് ആറ്റ് ദി ഡ്രോപ്പ് ഇൻ വോൾട്ടേജ് ആറ്റ് ദി ഫോട്ടോ ട്രാൻസിസ്റ്റർ കലക്ടർ കോസസ് ദ ഷ്മിത് ട്രിഗർ ടു. ഇതൊരു ഷ്മിത് ട്രിഗർ സർക്യൂട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം നമുക്ക് ഒപ്റ്റോ കപ്ലർ എന്താണെന്നുള്ളത് പറയാൻ ഇത്രമാത്രം മതി. അതായത് ഒരു ഇതുണ്ടാവും, ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ടാവും, ഒരു ഫോട്ടോ കപ്ലർ ഉണ്ടാവും. അതിനുശേഷം എന്തു ആവാം? ഇതിപ്പോൾ ഷ്മിത് ട്രിഗർ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഷ്മിത് ട്രിഗർ വേണമെന്നില്ല, നമുക്ക് സാധാ ഏതൊരു സർക്യൂട്ട് വേണമെങ്കിലും അതിന് പകരം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒപ്റ്റോ കപ്ലർ. നെക്സ്റ്റ് വരുന്നത് പൾസ് ട്രാൻസ്ഫോമർ. അപ്പോൾ പൾസ് ട്രാൻസ്ഫോമർ എന്താണ്? ട്രാൻസ്ഫോമർ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? നമ്മൾ ട്രാൻസ്ഫോമറിൽ ഒരു നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രൈമറി ഉണ്ടാവും, ഒരു സെക്കൻഡറി ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഒരു 230 ബാർ 12 വോൾട്ട് ട്രാൻസ്ഫോമറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഒരു 12 വോൾട്ട് ഉണ്ടാവും. ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇത് തമ്മിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇല്ല. അതായത് ഇവിടെ ഒരു ഫ്ലക്സ് ഉണ്ടാവും, ആ ഫ്ലക്സ് ലിങ്ക് ചെയ്യുന്നത് ഈ കോയിലായിരിക്കും.
അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലക്സ് ലിങ്കേജ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഫ്ലക്സ് ലിങ്കേജ് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. ഫ്ലക്സ് ലിങ്കേജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഇതിനെങ്ങനെ ലിങ്ക് ചെയ്യും, അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് കൊണ്ട് ഒരു പവർ ട്രാൻസ്ഫർ നടക്കും. അങ്ങനെയാണ് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഓരോ വോൾട്ടേജസ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി ദർ ഷുഡ് ബി എ മാഗ്നറ്റിക് ഐസൊലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഫ്ലക്സാണ് ഇതിൽ ലിങ്ക് ചെയ്യുന്നത്, അപ്പോൾ ഡയറക്റ്റായിട്ടൊരു ലിങ്കിങ് ഇല്ല. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഒപ്റ്റോ കപ്ലർ ഓർ ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, ദ കൺട്രോൾ സിഗ്നൽ ക്യാൻ ബി കപ്പിൾഡ് ടു ദി ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ഡ്രൈവ് സർക്യൂട്ട് ബൈ മീൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ. അപ്പം ഫിഗർ നോക്കാം. ഇത് ലോജിക് കൺട്രോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈക്രോ പ്രോസസ്സർ അങ്ങനെയുള്ളത്. അത് നേരെ ട്രാൻസ്ഫോമറിന് കൊടുത്ത് ട്രാൻസ്ഫോമറിൻ്റെ മറ്റേ ടേർമിനലിൽ ഇൻപുട്ട് ടു ദി റിമൈൻഡർ ഓഫ് ഐസൊലേറ്റഡ് ഡ്രൈവ് ഓ പവർ സ്വിച്ച്, അതായത് ട്രാൻസ്ഫോമറിൻ്റെ മറ്റേ സൈഡ് എടുത്തിട്ട് പവർ സർക്യൂട്ടിൽ കൊടുത്ത്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണെന്ത്, പൾസ് ട്രാൻസ്ഫോമർ. ഒരു ഓസിലേറ്റർ ഇൻപുട്ട്, ട്രാൻസ്ഫോമർ വോൾട്ടേജ്, ഇൻപുട്ട് ദി കപ്പാസിറ്റർ. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന സ്മോൾ പവർ സിഗ്നലിന് ഹൈ പവർ ആക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്താൽ പറ്റും. അപ്പോൾ എന്താണ്, ദ സ്വിച്ചിങ് ഫ്രീക്വൻസി ഈസ് ഹൈ ആൻഡ് ദി ഡ്യൂട്ടി റേഷ്യോ ഡി വേരീസ് ഓൺലി സ്ലൈറ്റ്ലി അറൌണ്ട് 0.5. ബേസ് ബാൻഡ് കൺട്രോൾ സിഗ്നൽ അപ്രോപ്രിയേറ്റ് മാഗ്നിറ്റ്യൂഡ് ക്യാൻ ബി അപ്ലൈ ഡയറക്ട്ലി ടു ദി പ്രൈമറി ഓഫ് എ റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് പൾസ് ട്രാൻസ്ഫോമർ ഇൻ എ. അതായത് ഒന്നും പറയുന്നില്ല, നമ്മളൊരു കൺട്രോൾ സിഗ്നലിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒരു പൾസ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഒരു സ്വിച്ചിൻ്റെ ഗേറ്റ് അല്ലെങ്കിൽ ഒരു ബേസിലേക്ക് അല്ലെങ്കിൽ ഗേറ്റിലേക്ക് ഏതാണോ കൺട്രോൾ പാരാമീറ്റർ കൊടുക്കുന്ന അവിടേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളതിൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ, ബാക്കി നിങ്ങൾ ഇത് ജസ്റ്റ് ഈ രണ്ട് പാരഗ്രാഫ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളെ എന്ത് വരുന്നത്, ആ കൺട്രോൾ നമ്മളെ സ്വിച്ചിങ് സിങ്ക്രണൈസേഷൻ ആൻഡ് ഐസൊലേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിന്ന് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ കൺട്രോൾ റെക്ടിഫയറും നമ്മുടെ ഫയറിങ് സർക്യൂട്ട്സും ആണ്. അപ്പോൾ ഫയറിങ് സർക്യൂട്ട് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾഡ് റെക്ടിഫയേഴ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് എന്ത് വേണം, ഇത്രയും ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എന്താണ് കൺട്രോൾ റെക്ടിഫയർ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവൂ. അപ്പം തേഴ്സ്ഡേത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് തന്നെ ഒരു ലൈവ് ക്ലാസ് വെച്ചിട്ട് കൺട്രോൾഡ് റെക്ടിഫയേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ലൈവായിട്ട് തരാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയറായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.